നമസ്കാരം. ഏറെ കോളുകൾക്കും സൃഷ്ടിച്ച സംഭവമായിരുന്നു കോട്ടയം വൈക്കം സ്വദേശി അഖില അശോകനും കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശി ഷെഫിൻ ജഹാനുമായുള്ള വിവാഹം. മതപരിവർത്തനത്തിന് ശേഷം ഹാദിയ എന്ന പേര് സ്വീകരിച്ചതിന് ശേഷമായിരുന്നു വിവാഹം. അച്ഛൻ അശോകൻ എതിർത്തതോടെ ഈ വിവാഹം സുപ്രീം കോടതി വരെ കയറിയിരുന്നു. എന്നാൽ ഹാദിയയ്ക്കും ഷെഫിൻ ജഹാനും ഒന്നിച്ച് ജീവിക്കാൻ അനുമതി നൽകി വിധി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഹാദിയ ഷെഫിൻ ജഹാനുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഹാദിയയുടെ പിതാവ് അശോകനാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. ഒരു മാധ്യമ പ്രവർത്തകനാണ് വിളിച്ച് എന്നോട് പറഞ്ഞ് ഇന്നപോലെ അഖിലയുടെ വിവാഹം കഴിഞ്ഞ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് അറിയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് മകളോട് അന്നേരം ചോദിച്ചു, മകളോട് ഇങ്ങനെ ശരിയാണെന്ന് ചോദിച്ചോ, ശരിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ വലുതായിട്ടൊന്നും സംസാരിച്ചില്ല. ഇപ്പോൾ അവളുടെ ഇഷ്ടം, വ്യക്തിപരമായിട്ട് അവർക്ക് ഓരോരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിൻ്റെ അനുസരിച്ച് ഞാൻ വലുതായിട്ടൊന്നും പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഞാൻ ചോദിച്ചു അത് വേണമായിരുന്നോ എന്ന് ചോദിച്ചു. അല്ല ഇപ്പം എന്ത് പറയാനാ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഖാലിദ് ദസ്തഗീർ എന്ന പേരുള്ള ഒരു മുസ്ലിം യുവാവിനെയാണ് ഹാദിയ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നാണ് വാർത്ത. ഇക്കാര്യം അച്ഛൻ അശോകൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. മകൾ തന്നെ ഫോണിൽ വിളിച്ച് രണ്ടാം വിവാഹ വാർത്ത അറിയിച്ചുവെന്നാണ് അശോകൻ പറയുന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു വിവാഹം നടന്നതെന്നും ഇതെന്തിനാണ് ഇത്ര രഹസ്യമാക്കി വെക്കുന്നതെന്ന് തനിക്കറിയില്ലെന്നും അവൾ ഇനി പൊട്ടിത്തെറിക്കുമോ എന്ന് പേടിയുണ്ടെന്നും അച്ഛൻ അശോകൻ പറയുന്നു. അവൾ ഏതോ ഒരു ഭീഷണിക്കുള്ളിലാണ് ജീവിക്കുന്നതെന്നും അതേസമയം മകളെപ്പോലെയുള്ളവരെ പിടിച്ചു വയ്ക്കാനുള്ള കെണി അവരുടെ കയ്യിലുണ്ടായിരിക്കുമെന്നും അശോകൻ പറയുന്നു. അഖിലയുടെ അമ്മ പൊന്നമ്മ ഹൃദ്രോഗബാധിതയായി ആശുപത്രിയിൽ കിടക്കുമ്പോഴും കാണാൻ വരുമെന്ന് അഖില പറഞ്ഞിരുന്നെങ്കിലും വന്നില്ല. വരില്ലെന്ന് തനിക്ക് ഉറപ്പാണെന്നും അശോകൻ പറഞ്ഞു. ഷെഫിൻ ജഹാനെ വിവാഹം ചെയ്ത ശേഷം ദന്ത ഡോക്ടറായ ഹാദിയ ചങ്കുവെട്ടിയിൽ ഹാദിയ ക്ലിനിക് എന്ന പേരിൽ ദന്ത ക്ലിനിക് നടത്തുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് ഷെഫിൻ ജഹാനുമായി ഹാദിയയും തമ്മിൽ ബന്ധമില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. തനിക്ക് അയാളോടൊത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് ഒരിക്കൽ അഖില എന്ന ഹാദിയ പറഞ്ഞതായി അച്ഛൻ അശോകനും പറയുന്നു. ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ വനിതാ വിഭാഗം സൈനബയുടെ കീഴിലാണ് ഹാദി എന്നും അശോകൻ പറയുന്നു. ഇപ്പോൾ മകൾ ചങ്കുവെട്ടിയിലെ ക്ലിനിക്കിലല്ല, തിരുവനന്തപുരത്താണെന്നും അശോകൻ പറയുന്നു. അഖില എന്ന ഹാദിയുടെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞത് 20 ദിവസം മുൻപാണെന്നാണ് അശോകൻ മറുനാടനോട് വെളിപ്പെടുത്തിയത്. ഏറെ നാളായി ഷെഫിൻ ജഹാനുമായി അകന്നു കഴിയുകയായിരുന്ന മകൾ ഇതേ മതവിശ്വാസിയായ തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസമെന്നും അശോകൻ പറയുന്നു. മകൾ വിവാഹം കഴിച്ചുവെന്ന് അറിയിച്ചത് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഇക്കാര്യം ഫോണിൽ ചോദിച്ചപ്പോൾ അഖില വിവാഹം കഴിഞ്ഞതായി മറുപടി നൽകി. എന്താണ് ഷെഫിൻ ജഹാനുമായുള്ള ബന്ധം വേർപെടുത്തിന് കാരണമെന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ലെന്നും അശോകൻ പറഞ്ഞു. മകളുടെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ സംസാരിച്ചിരുന്നു. അവർ പലവട്ടം തലയോലപ്പറമ്പ് വഴിയും വൈക്കം വഴിയും യാത്ര ചെയ്തിരുന്നു എന്നും പറഞ്ഞു. അവരുടെ ഭർത്താവ് DMO ആണെന്നാണ് പറഞ്ഞത്. കൂടുതൽ അറിയാൻ ആഗ്രഹമില്ലാത്തതിനാൽ അധികം നേരം ഫോണിൽ സംസാരിച്ചില്ല. പക്ഷേ അവരുടെ സംസാരത്തിൽ എന്തൊക്കെ പന്തികേടുള്ളതായി തോന്നുന്നുവെന്നും അശോകൻ പറഞ്ഞു. മാതാപിതാക്കളോട് പോലും പറയാതെ മകൾ മറ്റൊരു വിവാഹം കഴിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് അശോകൻ്റെ വാദം. അതിനാൽ തന്നെ ഇത് കേന്ദ്ര ഏജൻസികളും പോലീസും അന്വേഷിക്കണമെന്നും അശോകൻ ആവശ്യപ്പെട്ടു. മകളുടെ ഇപ്പോൾ അപകടത്തിലേക്കാണെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. കൂടാതെ രണ്ടാം വിവാഹം നടന്ന കാര്യം കോടതിയിൽ അറിയിക്കാനുള്ള ഒരുക്കത്തിലാണ് അശോകൻ.